അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം. നൂന്നെട്ട് എന്ന് പറഞ്ഞ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ പ്രോഡക്റ്റിന്റെ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗം തന്നെയായിട്ട് വന്നതാണ്. അതിൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ലിപ്പ് 5 ടൈപ്പ് ലിപ്പ് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 3 ടൈപ്പ് 3 സിംഗിൾ പീസ് ആയിട്ടുള്ള ടൈപ്പ്, അതായത് എഡ്ജിൽ വയ്ക്കുന്ന ടൈപ്പ് 3 ടൈപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് വയ്ക്കുന്നത് 2 ടൈപ്പ് നിലവിൽ നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ഓരോന്നിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അതിനെത്രയാണ് എമൗണ്ട് കാര്യങ്ങൾ വരുന്നതും അത് പിടിപ്പിക്കേണ്ട രീതി, അങ്ങനെ അതിൻ്റേതായ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇതിൽ വരുന്ന നോർമൽ ടൈപ്പ് ലിപ്പ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും നമുക്ക് പിടിപ്പിക്കാവുന്ന ഒരു ടൈപ്പ് ലിപ്പാണ്. ഇത് വേറെ ഇതിനകത്ത് വേറെ അഡീഷണൽ ആയിട്ട് ഒരു സംഭവം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കമ്പനി യൂണിവേഴ്സൽ ടൈപ്പാണ്. അപ്പോൾ സകല വണ്ടികൾക്കും നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഈ സംഭവം. ഇതിന് നമുക്ക് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 രൂപയാണ് വരുന്നത്. ഈ സാധനം നമുക്ക് കേരളത്തിൽ എവിടേക്കാണെന്നെങ്കിലും നമുക്ക് കൊറിയർ ചെയ്യാവുന്നതാണ്. കേരളത്തിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100 to 200 രൂപ വരെ കൊറിയർ ചാർജ് വരും. പെയറിനാണ് വരുന്നത് 900 രൂപ വരുന്നത്. ഇത് വിത്തൗട്ട് പെയിൻറ്റിങ്ങിനാണ് 900 രൂപ വരെ. പെയിൻറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 300 രൂപ അഡീഷണൽ ആയിട്ട് വരും. കളറ് ബേസ് ചെയ്തിട്ടിരിക്കും, ഏകദേശം ഒരു 300 രൂപ അഡീഷണൽ ആയിട്ട് വരും. അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പാണ്. അത് ട്രാവലറിനും ബസ്സിനും ഏതൊരു വണ്ടിക്കാണെങ്കിലും യൂണിവേഴ്സലായിട്ട് തന്നെ വയ്ക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അതായത് മറ്റത് പ്ലെയിൻ ആയിരുന്നു, ഇതിനകത്ത് 2 അഡീഷണൽ 2 കട്ട കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇത്തിരി കൂടി ഡിഫറെൻ്റ് രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫൈബറാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് പെയിൻറ്റിങ്ങിൽ 1200 രൂപ, അതായത് 1200 രൂപീസ് ആണ് വരുന്നത്. ഇത് പെയിൻറ്റഡ് ആയിരിക്കുമ്പോൾ എക്സ്ട്രാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 300 രൂപീസ് അല്ലെങ്കിൽ 300 രൂപയൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഇതാവശ്യമുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു മോഡലും കൂടിയും നമ്മുടെ കയ്യിൽ സിംഗിൾ പീസ്, അതായത് എഡ്ജ് ടൈപ്പിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മുടെ കയ്യിൽ കൂടി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ, കോർണർ പീസ് ടൈപ്പ് ലിപ്പ് എന്ന് പറഞ്ഞത്. അതായത് മറ്റേ എല്ലാ ടൈപ്പ് ലിപ്പിനും ഈ ഭാഗത്ത്, അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കണ ഭാഗത്ത് 1.5 ഇഞ്ചാണ് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിന്മൊക്കെ എല്ലാത്തിനും റബ്ബർ ലിപ്പ് അല്ലെങ്കിൽ സോള് ഒട്ടിച്ചിട്ട് ഇത്തിരി കൂടിയും ഹൈറ്റ്, അതായത് ഹൈറ്റ് കൂട്ടാനായിട്ട്, അതായത് ഹൈറ്റ് കുറയ്ക്കാനായിട്ട് എല്ലാവരും കണ്ടാണ് ഒരു പ്രവണതയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു മോഡലായിട്ട് ചെയ്തിട്ടുള്ളൊരു പുതിയ, അതായത് 2023 അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണ് ഒരു മോഡലാണ്. അതായത് 3 പീസ് കട്ട വരും, അതേപോലെ തന്നെ എഡ്ജ് ഒരു 2 ഇഞ്ച് 1.25 ഇഞ്ചോളം താഴേക്ക് ഇറക്കും കൂടുതലുണ്ടായിരിക്കും. ഇതും നമുക്ക് യൂണിവേഴ്സലായിട്ട് എല്ലാ വണ്ടികൾക്കും വയ്ക്കാവുന്നതാണ്. നമ്മളിത് ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ലോഞ്ചിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ആർക്കും സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാനുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് പറയാവുന്നതാണ്. ഇതിന് പ്രൈസ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപയാണ് വരുന്നത് പെയറിന്. ഈ സംഭവം കൊറിയർ അയക്കുകയാണെങ്കിലും 100 to 150 രൂപ അല്ലെങ്കിൽ 200 രൂപ റേഞ്ചാണ് ഇതിനകത്ത് കൊറിയർ അയക്കാനുള്ള എമൗണ്ട് വരിക. അപ്പോൾ ഇത്ര ഉള്ളു ഈ 3 പീസ് ലിപ്പുകൾ അല്ലെ എഡ്ജ് ലിപ്പുകളുടെ വിശേഷങ്ങൾ ഇത്ര ഉള്ളു. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈപ്പ് ലിപ്പാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നോക്കാം. ഫുൾ ടൈപ്പ് ലിപ്പ് സംഭവ സാഹചര്യം മൂലം ഇതിനുള്ളിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വണ്ടിയും വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2800 രൂപയാണ്. വിത്തൗട്ട് പെയിൻറ്റിങ് ആണ് വരുന്നത്. നമ്മൾ ഒരുവിധമല്ല പ്രോഡക്റ്റും വിത്തൗട്ട് പെയിൻറ്റിങ് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നല്ല കളർ ഡിസ്മാച്ചിങ് കാര്യങ്ങൾ വരും. അതേപോലെ തന്നെ ഈ സംഭവം നമ്മൾ കൊറിയർ അയക്കുമ്പോൾ പെയിൻറ്റ് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊരു വിഷമത്തിനടയായിരിക്കും. അത് കാരണം കൊണ്ടാണ് നമ്മൾ വൈറ്റ് കോമൺ ആയിട്ടുള്ള വിത്തൗട്ട് പെയിൻറ്റിങ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട്, അടുത്തൊരു ടൈപ്പായിട്ടുള്ള സംഭവം 3 പീസ് 3 പീസ് ലിപ്പ് വരുന്നത്. അതും നമുക്ക് ഇവിടേക്ക് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. ആ ടൈപ്പിനാണെന്നുണ്ടെങ്കിൽ 3500 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിലും ഏത് ടൈപ്പ് ലിപ്പാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്യുമ്പോൾ മറക്കണ്ട, നമ്മുടെ വാട്സപ്പിലായാലും വാട്സപ്പിൽ അതേമാതിരി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ചെറുതായിട്ട് ഡീലേ വരുന്നുണ്ട്. വേറെ ഒന്നായിട്ടല്ല, എന്തെങ്കിലുമൊക്കെ തിക്കുന്ന തിരക്ക് കാര്യങ്ങളായിട്ട് വരുമ്പോൾ നൈറ്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ മീഡിയയിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടിയും സൗകര്യമായിരിക്കും. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ ആക്റ്റീവാണ്.
പക്ഷെ മെസ്സേജ് അയക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഫോൺ വരുമ്പോൾ ചടങ്ങായി പോകും. അപ്പൊ അത് കാരണം കൊണ്ട് നൈറ്റ് ആണ് പരമാവധി, നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒരു 6 മണി ഒരു 5 മണി 6 മണി ടൈമിലാണ് നമ്മൾ കൂടുതൽ മെസ്സേജും കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേമാതിരി ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കണ്ടീഷനിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും, ആ കണ്ടീഷൻ നമുക്ക് മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ പറയേണ്ടി വരിക. ഈ ഒരു ടൈപ്പ് വീഡിയോസ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഫാമിലിയിലും മെമ്പറാവുക. മെമ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കെല്ലാവർക്കും കൈകോർത്ത് അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.